ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഞാൻ ഈ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന ഒന്ന് രണ്ട് ആൾക്കാരെ കുറിച്ച്, അതായത് മെയിനായിട്ട് മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന എല്ലാവരെ കുറിച്ചിട്ടും റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ വീഡിയോ ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് റീച്ച് ആയിട്ടൊന്നും ഇല്ലായിരുന്നു. എന്നാലും അത്യാവശ്യം ഒരു 300-400 അത്രത്തോളം വ്യൂ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ മെമ്പർഷിപ്പ് ചേച്ചിമാരുടെ ലൈവ് കാണുന്ന ചില ഫാൻസ്, എന്താ പറയുക, അവരുടെ ആ ഒരു മെമ്പർഷിപ്പ് ലൈവിന് അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതിൽ ഒന്ന് രണ്ട് പേരുടെ ഭാഗത്തു നിന്നും ചില ഭീഷണിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് എന്താ പറയുക, നല്ല രീതിയിലുള്ള ഭീഷണി തന്നെയാണ് സത്യം പറഞ്ഞാൽ. അത് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോയുടെ കൂടെ അത് കമൻ്റ് ഉൾപ്പെടെ കാണിക്കേണ്ടതാണ്. പക്ഷെ ഞാനത് കാണിക്കുന്നില്ല, കാരണം എവിടെ വരെ പോകുമെന്ന് നോക്കട്ടെ. നമുക്ക് ഈ ഭീഷണി എവിടെ വരെ പോകുമെന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്കത് കമൻറ്റുകൾ വളരെ വ്യക്തമായിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും. എന്തായാലും അതായത് ഈ ബിക്കിനി, അതായത് നമ്മുടെ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന ചേച്ചിമാരെ കുറിച്ച്, അതിൽ എല്ലാവരെ കുറിച്ചും അല്ല കേട്ടോ, അതിൽ മെയിനായിട്ട് ഒരു ചേച്ചിയുടെ എന്താ പറയുക, കൊല്ലംകാരി ഒരു ചേച്ചി, താത്തയല്ല കേട്ടോ, വേറൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ ലൈവ് കാണുന്ന ആൾക്കാരാന്ന് തോന്നുന്നു, അവരെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ കട്ട ഫാൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ആ ഒരു മെമ്പർഷിപ്പ് ലൈവിന് അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന ഒന്ന് രണ്ട് ആൾക്കാരുണ്ട്. അവരുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെയുള്ള ഒരു ചെറിയ ഭീഷണി ഉണ്ടായിരിക്കുന്നത്. അതായത് വേറൊന്നുമല്ല, അവരെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ നിനക്ക് വേറെ പണിയൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഭീഷണിയായിട്ടുള്ള രീതിയിൽ ഇനി അവരെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ പാടില്ല. പക്ഷേ ഞാൻ ആരെക്കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നതെന്നുള്ളത് പേര് ഇതുവരെ എടുത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞ ആരെക്കുറിച്ചാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ആ ആൾക്ക് തന്നെ, അതായത് ഞാൻ ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നുള്ളത് ആ ആൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ പേര് നമ്മളിവിടെ വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന ചേച്ചിമാർ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെയധികം വൃത്തികെട്ട രീതിയിലുള്ള പ്രവൃത്തിയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് അല്ലെ, അവർക്ക് കാശിന് വേണ്ടിയിട്ട്, അവരുടെ ചാനലിലെ വ്യൂസിനും വീഡിയോസിൻ്റെ വ്യൂസിനൊക്കെ വേണ്ടിയിട്ട് അവർ കാണിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വളരെയധികം മോശമായിട്ടുള്ള പ്രവൃത്തിയാണ്. അതായത് അവർ രാത്രി മെമ്പർഷിപ്പ് ലൈവിലൂടെ ബിക്കിനി ലൈവുകൾ, അതുപോലെ സാരി ലൈവ്, അങ്ങനെയുള്ള ലൈവുകൾ കാണിച്ച് കുറേ ആണുങ്ങളെ ഇങ്ങനെ ഇതിന് അഡിക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവന്മാർ എന്തിനും ഏതിനും തയ്യാറായിട്ടിരിക്കുന്നവന്മാരാണ് സത്യം പറഞ്ഞാൽ. ഇവളമാരൊക്കെ ഈ കാണിച്ചിട്ട് ഇവന്മാരൊക്കെ ഇത് കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് അതിന് അഡിക്റ്റ് ആയിട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അതിൽ കുട്ടികളുണ്ടാവാം, കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൗമാരപ്രായക്കാരായിട്ടുള്ള ചെറുക്കന്മാരുണ്ടാവാം, ഭർത്താക്കന്മാരുണ്ടാവാം, അല്ലെങ്കിൽ എന്താ പ്രായമുള്ള ആൾക്കാരുണ്ടാവാം. ഈ ഒരു ബിക്കിനി ലൈവിന് എന്നൊക്കെ പറഞ്ഞാൽ 2999 രൂപയൊക്കെയാണ്. അത്രയും രൂപ കൊടുത്ത് ഈ ഒരു മാസം ഈ ഇവരുടെ മെമ്പർഷിപ്പ് ലൈവ് എടുത്ത് രാത്രി ഇത് തച്ചിനിരുന്ന് കാണണമെന്നുണ്ടെങ്കിൽ അവന്മാരൊക്കെ എത്രത്തോളം ഈ ലൈംഗിക ദാരിദ്ര്യത്തിന് അഡിക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസിന് അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന അവന്മാരാണെന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കോളൂ. അപ്പോൾ എന്തായാലും ഇവളമാർ ഇവളമാരുടെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. അതായത് ഇവളമാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ബുദ്ധിമുട്ടുകൾ മാറ്റാനും കുടുംബം നോക്കാനും ആകെയുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് ഈ യൂട്യൂബിൽ വന്നിട്ട് ഈ മെമ്പർഷിപ്പ് ലൈവിലൂടെ വൃത്തികേട് കാണിക്കുന്നതാണല്ലോ അവരുടെ ബുദ്ധിമുട്ട് മാറ്റാനുള്ള ഏറ്റവും വലിയ വഴി. ഇവളമാരെ പോലെയൊക്കെ എത്രയോ സ്ത്രീകൾ നല്ല രീതിയിൽ വീഡിയോസ് ചെയ്ത് വ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ നല്ല രീതിയിൽ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്. അല്ലാതെ കാണിച്ചാൽ മാത്രമേ വ്യൂസ് കിട്ടുമെന്നുള്ള ആ ഒരു മൈൻഡാണ് ഇവളമാർക്ക്. കാരണം ഇവളമാർക്ക് വേറെ കഴിവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ ഉള്ള സംഭവങ്ങളൊക്കെ കാണിച്ചിട്ട് ആൾക്കാരെ അതിലേക്ക് എന്താ പറയുക, ആകർഷിക്കുക ഈ മെമ്പർഷിപ്പ് ലൈവിലൂടെ. അതാ കഷ്ടകാലം എന്ന് പറയാനായിട്ട് ഈ യൂട്യൂബ് ഇങ്ങനെ ഒരു ഒരു ഇത് കൊണ്ടുവന്നിരിക്കുകയാണ്, ഈ മെമ്പർഷിപ്പ് ലൈവ്. അതായത് രാത്രി 1 മണി മുതൽ 5 മണി വരെയാണ് ഈ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യാനുള്ള ഇവളമാർക്കൊക്കെ ഉള്ള ഒരു ടൈം എന്ന് പറയുന്നത്. പക്ഷേ അതിൽ അതിന് കടന്നു കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ ഇവർക്ക് പണി കൊടുക്കും. അങ്ങനെ ഒരു പണി ഒരു ചേച്ചിക്ക് കിട്ടിയായിരുന്നു, ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, ഇവളമാർ കാരണം കുറേ അധികം ആണുങ്ങൾ ഇതിന് അഡിക്റ്റ് ആയിരിക്കുകയാണ്. അതിലുള്ള ഒന്ന് രണ്ട് ആൾക്കാരോ മറ്റാണ് വന്നിട്ട് ഭീഷണിയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി എന്താ പറയുക, ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുവാണെങ്കിൽ നിൻ്റെ ചാനൽ ഉണ്ടാവില്ല, ചാനൽ എന്നെ പൂട്ടിച്ച് കളയും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം ഭീഷണിയും കാര്യങ്ങളൊക്കെ വന്നു. ആ ഭീഷണിയൊക്കെ അവിടെ കിടക്കട്ടെ, നമുക്കിതൊന്നും ഒരു വലിയ പുത്തരിയല്ല. കാരണം നമ്മൾ ഇതല്ല, ഇതിൻ്റെ അപ്പുറവും ചില ആൾക്കാർ നമ്മളെ ഭീഷണിപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. അതിലൊന്നും നമ്മൾ വീണിട്ടില്ല. കാരണം ഈ പറയുന്ന വ്യക്തികളുടെ ആരുടെയും പേരോ ഒന്നും തന്നെ നമ്മൾ എൻ്റെ ചാനലിലൂടെയോ അല്ലെ ഞാൻ എൻ്റെ വീഡിയോസിലൂടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ പൂട്ടിക്കാനൊന്നും ഇവന്മാരെ കൊണ്ടൊന്നും ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഈ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന അവളുമാർക്കെതിരെ ഞാൻ അങ്ങോട്ട് രംഗത്തേക്ക് ഇറങ്ങാൻ പോവാണ്. കാരണം എനിക്ക് ഇവളുമാർ കാരണം ചില ഇതിലെ ഒരു ഒന്ന് രണ്ട് വ്യക്തികൾ കാരണം നല്ല രീതിയിൽ നഷ്ടം എൻ്റെ ചാനലിന് സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ ചാനലിൻ്റെ റീച്ച് തന്നെ ഇല്ലാതായിപ്പോയായിരുന്നു. കാരണം ഇതുപോലെ ഒരു മെമ്പർഷിപ്പ് ചേച്ചിക്കെതിരായിട്ട് ഞാൻ സംസാരിച്ചതിൻ്റെ പേരിൽ അവരെ ബോഡി ഷെയ്മിങ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർ എനിക്കെതിരെ എന്താ പറയുക വക്കീൽ നോട്ടീസൊക്കെ അയച്ചു. അങ്ങനെ അവർ ലാസ്റ്റ് ഒരു കേസോ കാര്യങ്ങളോ ഒന്നും വേണ്ടാന്ന് വെച്ചിട്ട്. കാരണം നമുക്കൊന്നും ഇവളമാരുടെ പുറകെ ഈ കേസിനും കാര്യത്തിനൊന്നും പോകാനുള്ള സമയമില്ല. കാരണം നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവളമാരുടെ എന്താ പറയുക അവളെക്കുറിച്ച് ചെയ്ത വീഡിയോ ഡിലീറ്റ് ആക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നല്ല വ്യൂ വന്ന ഒരു വീഡിയോ ഞാൻ ഡിലീറ്റ് ആക്കിയത് എൻ്റെ ചാനലിൻ്റെ എന്താ പറയുക റീച്ച് തന്നെ നഷ്ടപ്പെട്ട ആ ഒരു വീഡിയോ ഡിലീറ്റ് ആക്കിയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലിന് നല്ല രീതിയിലുള്ള നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്.
അതുപോലെ തന്നെ എനിക്കൊരു സ്ട്രൈക്കും കിട്ടിയായിരുന്നു. 3 മാസത്തോളം ആ സ്ട്രൈക്ക് എൻ്റെ ചാനലിൽ കടന്നു. നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ആ ഒരു സ്ട്രൈക്ക് ചാനലിൽ കടന്നിട്ട്. വ്യൂസ് ഇല്ലായിരുന്നു ചാനലിന്, എൻ്റെ വീഡിയോസിന് റീച്ച് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ വരുമാനം തന്നെ എനിക്ക് കുറഞ്ഞു പോയി. അപ്പോൾ എന്തായാലും ആ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ തീർന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഭീഷണി കൂടി വന്നേക്കുവാണ്. അതായത് മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നവൾമാർക്കെതിരായിട്ട് സംസാരിക്കുവാണെങ്കിൽ നിൻ്റെ ചാനൽ ഉണ്ടാവില്ല, ചാനൽ പൂട്ടിക്കും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണി. ഇതല്ല ഇതിൻ്റെ അപ്പുറം ഭീഷണി കണ്ടതാണ് നമ്മൾ. നമ്മൾ ആ ഒരു ഭീഷണിയിലൊന്നും വീഴാൻ പോകില്ല. ഇനിയും ഇവളുമാർക്കെതിരെ സംസാരിക്കും. പറ്റുവാണെങ്കിൽ ഇവളുമാരുടെ ഈ ഒരു ബിക്കിനി, അതായത് ഇവളുമാരുടെ മെമ്പർഷിപ്പ് ലൈവ് എടുത്ത് പോയി കണ്ടിട്ട് അതിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. കാരണം ഇവളുമാർ ബിക്കിനി ലൈവ് എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മഹാ ചെറ്റത്തരം തന്നെയാണ് ഇവളുമാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കാരണമാണ് ഈ കഴിഞ്ഞ ദിവസം ഈ മെമ്പർഷിപ്പ് ലൈവ് ചെയ്ത ഒരുത്തിക്ക് ഈ എന്തോ ബിക്കിനി ലൈവ് ചെയ്തിട്ട് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സ്ട്രൈക്ക് കിട്ടി. അവൾ തന്നെയാണ് അവളുടെ ചാനലിൽ ലൈവിൽ വന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇവളുമാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വളരെയധികം മോശമാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് കണ്ട് ആസ്വദിക്കാനും ഇവളുമാരുടെ ഇത്രയും പൈസ കൊടുത്ത് ഇവരുമാരുടെ ഈ ഒരു മെമ്പർഷിപ്പ് എടുത്ത് കാണാനും എന്താ പറയുക, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ആക്രാന്തം മൂത്തിരിക്കുന്ന കുറേ അവന്മാരുണ്ട്. അവന്മാരാണ് ഇവളമാരെയൊക്കെ വളർത്തുന്നത്. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ സമൂഹത്തിനെ വളരെയധികം എന്താ പറയുക മോശമാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ചേച്ചിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവളമാർ ഈ കാണിക്കുന്നത് കണ്ടിട്ട് ഓരോ ആൾക്കാർക്ക് ഇതൊരു പ്രചോദനമാണ്. കാരണം ആ ലൈവിൽ വന്നിരുന്ന് ഇങ്ങനെയുള്ള ഓരോ കോപ്രായങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കൂടും, വ്യൂസ് കൂടും, ചാനലിൽ റീച്ച് കിട്ടും, നല്ല പൈസ കിട്ടുമെന്ന് ഇവളമാർ തന്നെ ഓരോരുത്തർക്കും പ്രചോദനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവളമാരെ ഒന്നും വളരാൻ അനുവദിച്ചുകൂടെ. ഇവളമാർ മാന്യമായിട്ട് വീഡിയോ ചെയ്യട്ടെ. അല്ലാതെ ഈ മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറഞ്ഞിട്ട് കുറേ എന്താ പറയുക വൃത്തികെട്ട പരിപാടികളാണ് ഈ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന എല്ലാ അവളുമാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവളുമാർക്കെതിരായിട്ട് എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ ചെയ്യും. എന്താ പറയുക, ഞാൻ പ്രതികരിക്കും. എത്ര ഭീഷണി വന്നാലും അല്ലെങ്കിൽ എത്ര ഇനി ഭീഷണിപ്പെടുത്താൻ നോക്കിയാലും എൻ്റെ ചാനൽ കളയൂ എന്ന് പറഞ്ഞാലും എൻ്റെ ചാനൽ പൂട്ടിക്കൂ എന്ന് പറഞ്ഞാലും നമ്മൾ ഇതിൽ നിന്ന് പിന്മാറത്തില്ല. കാരണം ഞാനിപ്പോൾ 1-2 വീഡിയോ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ 1-2 വീഡിയോസ് ഈ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന ചേച്ചിമാരെ കുറിച്ച് ചെയ്തിരുന്നു. അതിൻ്റെ ബേസിലാണ് ഇപ്പോൾ ഒരു ഭീഷണി മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഭീഷണിയൊന്നും ഒരു പ്രശ്നമേ അല്ല. കാരണം നമ്മൾ ഇനി മുന്നോട്ട് തന്നെ പോകും. എൻ്റെ ചാനൽ പൂട്ടിക്കാനോ അല്ലെങ്കിൽ ഒന്നും ഇവന്മാരെ കൊണ്ടോ അല്ലെങ്കിൽ ഇവളമാരെ കൊണ്ടോ ഒന്നും നടക്കത്തില്ല. കാരണം ഞാൻ നല്ല മാന്യമായിട്ടുള്ള രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന അവളുമാരുടെ പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന അവളുമാരെ മൊത്തത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ മെയിനായിട്ട് 1-2 അവളുമാരുണ്ട്. അവളുമാരാണ് ഈ പരിപാടി മൊത്തം കാണിക്കുന്നത്. ഇവളുമാരുടെ വീഡിയോ കണ്ട് അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന കുറേ അവന്മാരുണ്ട്. അവളുമാർ പറഞ്ഞാൽ എന്തും ചെയ്യാൻ തയ്യാറായിരിക്കുന്ന കുറേ അവന്മാർ, അതിൽ 1-2 അവന്മാരാണ് വന്നിട്ട് ഭീഷണിയൊക്കെ അയച്ചേക്കണേ. ഇതൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല. എന്തായാലും ഞാൻ ഇനിയും മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന തള്ളമാർക്കെതിരെ അല്ലെ ചേച്ചിമാർക്കെതിരെ സ്ത്രീകൾക്കെതിരെ സംസാരിക്കും. കാരണം ഈ മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറയുന്നത് രാത്രി 1 മണി മുതൽ 5 മണി വരെ ഇവളുമാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര നല്ല പ്രവൃത്തിയൊന്നും അല്ല. അത് നമുക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെതിരായിട്ട് പ്രതികരിക്കും. ഞാൻ പ്രതികരിക്കും. മറ്റുള്ള യൂട്യൂബ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരെങ്ങനെയാണെന്ന് എനിക്കറിയാം. എന്തായാലും ഞാൻ ഇവളുമാർക്കെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും.